നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയിലെ പൊരുത്തക്കേടുകളൊന്നായി പുറത്തേക്ക് വരുന്നു കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിയുടെ സാമ്പത്തിക നിലനിൽപ്പിൽ ആശങ്കയറിയിച്ച് റെയിൽവേ രംഗത്തെത്തി ഇതോടുകൂടി സർക്കാർ വിലയിരുത്തിയത് അറുപത്തിമൂവായിരം കോടി എന്ന കണക്കിലെ പൊള്ളത്തരമെന്നാണ് പുറത്തുവരുന്നത് സിൽവർ ലൈനിലെ യാത്രക്കാരുടെ എണ്ണത്തിലോ വരുമാനത്തിലോ വ്യക്തതയില്ല എന്നാണ് റെയിൽവേ വ്യക്തമാക്കിയത് റെയിൽവേയിൽ നിന്നും കുറച്ച് യാത്രക്കാർ സിൽവർ ലൈനിലേക്ക് മാറിയാലും പദ്ധതി പ്രായോഗികമാകില്ല എന്നും പദ്ധതി ചെലവിന്റെ കണക്ക് പരിഷ്കരിക്കാനും റെയിൽവേ ബോർഡ് കെറയിലിനോട് നിർദ്ദേശിച്ചു റെയിൽവേ ബോർഡും കെ റയിൽ ഉദ്യോഗസ്ഥരും നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ റെയിൽവേ വ്യക്തമാക്കിയത് കെ പ്രായോഗികത സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോഴും അതിനെയൊക്കെ തള്ളുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എല്ലാ തരത്തിലും പദ്ധതി പ്രായോഗികമാണ് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം എന്നാൽ ഇത് സംബന്ധിച്ച് റെയിൽവേ ബോർഡുമായി കേരയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിൽ പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് റെയിൽവേ അധികൃതർ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണം എന്താകുമെന്നാണ് ഇനി അറിയേണ്ടത് പദ്ധതി ചെലവ് സംബന്ധിച്ചാണ് ഒരു സുപ്രധാനമായ ചോദ്യം റെയിൽവേ ഉന്നയിച്ചത് അറുപത്തിമൂവായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവായി സംസ്ഥാന സർക്കാർ കണക്കാക്കിയത് എന്നാൽ ഇത് ചോദ്യം ചെയ്യുകയാണ് റെയിൽവേ ബോർഡ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തെ നിരക്കിനെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി ചെലവ് കണക്കാക്കിയിട്ടുള്ളത് അതിനാൽ ഈ കണക്ക് പരിഷ്കരിക്കണമെന്നാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് കേരളിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരാൽ പദ്ധതി ചെലവ് സർക്കാർ പറയുന്ന കണക്കിൽ നിന്നും കുതിച്ചുയരാനും സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ എഴുപത്തി ഒൻപതിനായിരം യാത്രക്കാർ പ്രതിദിനം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതിനെയും റെയിൽവേ ബോർഡ് ചോദ്യം ചെയ്തു യാത്രക്കാരുടെ എണ്ണവും ട്രെയിനുകളുടെ എണ്ണവും സംബന്ധിച്ചു ഒരു ശുഭാപ്തി വിശ്വാസം സംസ്ഥാന സർക്കാരിനും കേരളിനും ഉണ്ടാകുന്നത് നല്ലതാണ് എങ്കിലും അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ആകണമെന്ന് റെയിൽവേ ബോർഡ് പറയുന്നു അതിനാൽ തന്നെ യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ച് ഒരു പുനഃപരിശോധന ആവശ്യമാണ് എന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു ശരിയായ നിരക്കും യാത്രക്കാരുടെ ശരിയായ എണ്ണവും നിശ്ചയിച്ചാൽ മാത്രമേ പദ്ധതി പ്രായോഗികമാവുകയുള്ളൂ എന്നും അതിനാൽ തന്നെ എഴുപത്തി ഒൻപതിനായിരം യാത്രക്കാരെന്നുള്ള അവകാശവാദം കൂടുതൽ വിശദമാക്കണമെന്നും റെയിൽവേ ബോർഡ് കെ കേരളിനോട് നിർദ്ദേശിച്ചു ഹൈസ്പീഡിന് പകരം സെമി ഹൈസ്പീഡ് കൊണ്ടുവന്നതുകൊണ്ട് എന്ത് സാമ്പത്തിക ഗുണമാണ് ലഭിക്കുന്നത് എന്ന് വിശദീകരിക്കാനും കേരളത്തോട് റെയിൽവേ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ പദ്ധതിയിൽ സമാനമായ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്തെത്തിയിരുന്നു കെ കേരയിൽ പദ്ധതിയെക്കുറിച്ച് നിലനിൽക്കുന്നത് കടുത്ത അവ്യക്തതയാണ് പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം റെയിൽ മാനേജ്മെന്റ് നിഷേധിക്കുകയാണ് അർദ്ധ അതിവേഗ പാത കേരളത്തിൽ വേണമെന്നതിൽ തർക്കമില്ല പക്ഷേ മാറിയ സാഹചര്യങ്ങളിൽ ഈ പദ്ധതി കേരളത്തിന്റെ മുൻഗണന പട്ടികയിൽ ഉൾപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിലപാട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് മുൻപുള്ള ആലോചനകൾ കേരളത്തിൽ ഇനി അതേപടി നടപ്പിലാക്കാൻ സാധിക്കില്ല നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായി ഇപ്പോഴത്തെ നിലയിൽ നിലവിലുള്ള റെയിൽവേയുടെ വികസനത്തിനാകണം കേരളം മുൻഗണന നൽകേണ്ടത് അർഹതപ്പെട്ടത് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കേരളത്തിന് സാധിക്കണം നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിനൊപ്പമാണ് സിൽവർ ലൈൻ പദ്ധതി വിഭാവനം ചെയ്യേണ്ടത് പൂർണ്ണമായി വേറിട്ട് നിൽക്കുന്ന പദ്ധതിയായി കേരയിൽ മാറരുത് ഗതാഗതത്തിനുള്ള സമഗ്ര നയം കേരളം തയ്യാറാക്കണം അതിലൊന്ന് മാത്രമാകണം കേരയിൽ പദ്ധതി റെയിൽവേ വികസനം ദേശീയപാതാ വികസനം ജില്ലാ റോഡുകളുടെ വികസനം ജയിൽ പാതകളുടെ വികസനം എന്നിവയ്ക്കൊപ്പം മാത്രമാണ് കേരയിലും ആലോചിക്കേണ്ടത് ഇപ്പോൾ കേരയിൽ മുൻഗണന നൽകേണ്ട സാഹചര്യമില്ല